Hello friends, Easy Homework inde pudhiyoru video ilekku ellavarkkum swagatham. Innu nammal discuss cheyan povunnathu CBSE 6th standard inde chapter 11 algebra aanu. Algebra ennu parayunnathu ningalkku oru pudhiya word aanu. Idinakku introduce cheynadum new concepts aanu. Variable, constants, expression, equation thodangiyittulla new concepts aanu idinakku introduce cheynathu. Appo ee video aarum miss cheyerthu. ഇനി ആൾജിബ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആൾജിബ്രനകത്ത് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. ഇത് മാത്തമാറ്റിക്സിന്റെ വേറൊരു ബ്രാഞ്ചാണ് ആൾജിബ്ര എന്ന് പറയുന്നത്. നമ്മൾ വേറെ കുറേ ബ്രാഞ്ചസ് പഠിച്ചിട്ടുണ്ട്. അരിത്മെറ്റിക്, അതുപോലെ തന്നെ ജിയോമെട്രി, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ലെറ്റേഴ്സും സിംബൽസും യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്സിലെ ഒരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത് ആൾജിബ്ര എന്ന് പറയുന്നത്. ഇനി ഈ അൽജിബ്ര എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് അറബിക് വേർഡായിട്ടുള്ള അൽ ജബറിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റിയൂണിയൻ ഓഫ് ബ്രോക്കൺ പാർട്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ആരും മിസ് ചെയ്യരുതെന്ന് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു പരാതിയാണ് ഈ പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലേ, ആ പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലേ, ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ഹോംവർക്ക് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അതിനകത്തുനിന്ന് നമ്മളുടെ പ്ലേലിസ്റ്റ്, ആ അക്കൗണ്ടിൽ നിന്ന് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ പ്ലേലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചാപ്റ്റർ വൈസ് ആണ്. അതായത് 6th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ വൈസ് ആണ് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് സെലക്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഓരോ ചാപ്റ്ററിനകത്തും അതിൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിൽ തന്നെയാണ് നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത് പോയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് സെലക്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അല്ലെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവസാനമായിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഫസ്റ്റ് വീഡിയോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലാസ്റ്റിലോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ വീഡിയോൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഫസ്റ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അങ്ങനെ പോകാനായിട്ട് പറ്റും. അങ്ങനെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ബെല്ലൈക്കൺ അമർത്തിയിട്ടും ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ വരാത്തവരോടാണ് ഈ പറയുന്നത്. ഇനി കുറേ വിദ്വാന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ട്. അവർക്ക് ഒരിക്കലും നോട്ടിഫിക്കേഷൻസ് വരത്തില്ല കേട്ടോ. ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വരുന്നതായിരിക്കും. അല്ലാതെ ഈ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പോകുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് അമർത്തണം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അത്രയും ചെയ്താൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ യൂട്യൂബിൽ നിന്ന്. ഇത്രയൊക്കെ ചെയ്തിട്ടും വരാത്തവരോടാണ് ഞാൻ പറയുന്നത് എന്ത്, ഈസി ഹോംവർക്ക് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം, പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് കാണാം. ഇനി നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞങ്ങളോട് മെയിൽ ചെയ്ത് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് 1-2 തവണ വീഡിയോസ് കാണണം. കണ്ടിട്ടും പിന്നെയും നിങ്ങൾക്ക് ഡൗട്ട് ബാക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് മെയിൽ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ന്യൂ ചാപ്റ്ററാണ് ആൾജിബ്ര. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ആൾജിബ്രയാണ്. അതിന് മുൻപായിട്ട് നമുക്ക് 1-2 ബ്രാഞ്ചസ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദർ ആർ സോ മെനി ബ്രാഞ്ചസ് ഓഫ് മാത്തമാറ്റിക്സ്. ദ സ്റ്റഡി ഓഫ് നമ്പേഴ്സ് ഈസ് കോൾഡ് അരിത്മെറ്റിക്. ദ സ്റ്റഡി ഓഫ് ഷേപ്സ് ഈസ് കോൾഡ് ജോമെട്രി. അപ്പോൾ അരിത്മെറ്റിക്കും ജോമെട്രിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു ബ്രാഞ്ചാണ് എന്ത്, ദ സ്റ്റഡി ടു യൂസ് ദ ലെറ്റേഴ്സ് ആൻഡ് സിംബൽസ് ഇൻ ദ മാത്തമാറ്റിക്സ് ഈസ് കോൾഡ് ആൾജിബ്ര. ഓക്കെ, അതായത് നമ്പേഴ്സിന് പകരം ലെറ്റേഴ്സും സിംബൽസും യൂസ് ചെയ്ത് നമ്മൾ ഒരു അൺനോൺ ക്വാണ്ടിറ്റി, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെറ്റേഴ്സും സിംബൽസും യൂസ് ചെയ്ത് ഉള്ള ഒരു പഠനശാഖയാണ് മാത്തമാറ്റിക്സിലെ ഒരു പഠനശാഖയാണ് എന്ത്, ആൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൾജിബ്രനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ. അവിടെ യൂസ് ചെയ്യുന്നത് ലെറ്റേഴ്സും സിംബൽസും ആണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അൺനോൺ ക്വാണ്ടിറ്റീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് എന്ത്, വാരിയബിൾസിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ആൾജിബ്ര ഈസ് എ പാർട്ട് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ വിച്ച് ദ ലെറ്റേഴ്സ് ആൻഡ് സിംബൽസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് ഇൻ ഇക്വേഷൻസ്. ഇറ്റ് ഹെൽപ്പ് അസ് ടു സ്റ്റഡി അബൌട്ട് അൺനോൺ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഒരു ഇക്വേഷൻസിൽ ലെറ്റേഴ്സ് symbols ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനാ? നമ്പേഴ്സിന് പകരമായിട്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു അൺനോൺ ക്വാണ്ടിറ്റി, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മാറ്റ്സ്റ്റിക് പാറ്റേൺസ് ആണ്. അതായത് വേരിയബിൾസ്, അതായത് നമ്മൾ ഈ ലെറ്റേഴ്സിനെ അൾജിബ്രയിൽ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? വേരിയബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വേരിയബിൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതൊരു എക്സാമ്പിളിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനാണ് നമ്മൾ മാറ്റ്സ്റ്റിക് പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മാറ്റ്സ്റ്റിക് പാറ്റേൺസിൽ എന്താ പറയുന്നത് നോക്കാം. മാറ്റ്സ്റ്റിക് പാറ്റേൺസിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ മാറ്റ്സ്റ്റിക് കൊണ്ട് കുറച്ച് സ്ക്വയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ. അതിനകത്തെ ഫസ്റ്റ് സ്ക്വയർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിനകത്ത് എത്ര മാറ്റ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്? 1 2 3 4 4 മാറ്റ്സ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് സ്ക്വയർ മേക്ക് ചെയ്തിരിക്കുന്നത് ആണല്ലോ. സെക്കൻഡ് സ്ക്വയർ ഒന്ന് നോക്കൂ. സെക്കൻഡ് സ്ക്വയറിൽ എത്ര മാറ്റ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്? 1 2 3 4 5 6 7 അല്ലേ. 7 മാറ്റ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് സ്ക്വയർ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ തേർഡ് സ്ക്വയറിലേക്ക് ഒന്ന് നോക്കിയേ. അവിടെ എത്ര മാറ്റ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്? 10 മാറ്റ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തേർഡ് സ്ക്വയർ മേക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എണ്ണി നോക്കൂ. അതിനകത്ത് 10 മാറ്റ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചേഴ്സ് എല്ലാം ഫസ്റ്റ് സ്ക്വയർ, സെക്കൻഡ് സ്ക്വയർ, തേർഡ് സ്ക്വയർ, ഇനി ഒരു ഫോർത്ത് സ്ക്വയർ, ഫിഫ്ത്ത് സ്ക്വയർ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പിക്ചേഴ്സ് എല്ലാം ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഇനി നമുക്ക് ഫോർത്ത് സ്ക്വയറിലെ മാറ്റ്സ്റ്റിക്ക് കാണാനായിട്ട് ആ പിക്ചർ വരച്ച് നോക്കണ്ടേ? ആ വരച്ച് നോക്കാതെ തന്നെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ആ പാറ്റേൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദ പാറ്റേൺ ദാറ്റ് വി ഒബ്സർവ് ഹിയർ ഈസ് 3n+1. ഓക്കെ, 3n+1 ആണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. അവിടെ n എന്ന് പറയുന്നത് വേരിയബിളാണ്. n എന്ന് പറയുന്നത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലെറ്ററാണ് അല്ലേ. n എന്നുള്ള ലെറ്ററാണ്. അപ്പോൾ നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് ആൽജിബ്രയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ സ്ക്വയറാണ്. ഓക്കെ, ഫോർത്ത് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്നിന് 4 എന്ന് കൊടുക്കണം. ഓക്കെ, ദെൻ 3 × 4 12 + 1 13. അപ്പോൾ ഫോർത്ത് സ്ക്വയറിൽ നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് എത്ര മാറ്റ്സ്റ്റിക്ക് യൂസ് ചെയ്യും? 13 മാറ്റ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ദിസ് പാറ്റേൺ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ് റിക്വയർഡ് ഇൻ എനി നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, ഏത് സ്ക്വയർ, അതായത് നമുക്കിനി ഒരു ഫിഫ്ത്ത് സ്ക്വയർ കണ്ടുപിടിക്കാനും സിക്സ്ത്ത് കണ്ടുപിടിക്കാനും ടെൻത്ത് സ്ക്വയർ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. കാരണം അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മാറ്റ്സ്റ്റിക്ക് എത്രയാണെന്ന് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏത്? ഈ 3n+1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഈ 3n+1 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് നമ്പർ ഓഫ് സ്ക്വയേഴ്സിലും യൂസ് ചെയ്തിട്ടുള്ള മാറ്റ്സ്റ്റിക്കിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാറ്റ്സ്റ്റിക് പാറ്റേൺസിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ, തേർഡ് ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഏതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 3n+1 എന്നാണ് ഇവിടെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ. ഓക്കെ, ഈ n എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ ഫിഗർ ആണോ ആ നമ്പറാണ് n എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി മാറ്റ്സ്റ്റിക്സ് വിൽ ബി യൂസ്ഡ് ഇൻ 15th ഫിഗർ. ഓക്കെ, 15th ഫിഗറിൽ നമ്മൾ എത്ര മാറ്റ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് വരച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ് അല്ലേ. സോ നമ്മൾ എന്ത് ഫോളോ ചെയ്യുന്നു? ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നു. 3n+1 പാറ്റേൺ ഫോളോ ചെയ്യുന്നു. അതിനകത്തെ n എന്ന് പറയുന്നത് എന്താണ്? എത്രാമത്തെ ഫിഗറാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറാണ് അവിടെ n ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഈ കേസിൽ എത്രയാണ്? 15th ഫിഗറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്നിന് എന്ത് കൊടുക്കാം? 50 എന്ന് കൊടുക്കാം. അപ്പോൾ 3n+1 3 × 50 + 1. എന്നിന് അവിടെ നമ്മൾ ഏത് നമ്പറാണ് കൊടുത്തത്? 50. എന്തുകൊണ്ടാണ് 50 കൊടുത്തത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 15th ഫിഗറാണ്. ഓക്കെ, ഇനി ഒരു 100th ഫിഗറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമ്മളവിടെ എന്നിന് എന്ത് കൊടുക്കണം? 100 എന്ന് കൊടുക്കണം. ഓക്കേ അപ്പോൾ 3 * 50 + 1 ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയത് 151 എന്നാണ് കിട്ടിയത് സോ 151 മാത്സ്റ്റിക്സ് ആയിരിക്കും 15th ഫിഗറിൽ അതായത് ഇവിടെ കണ്ടിന്യൂ ചെയ്തു പോയ 15th ഫിഗറിൽ എത്ര മാത്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും 151 മാത്സ്റ്റിക്സ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ നമുക്ക് ഏത് ഫിഗർ ആണെങ്കിലും അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മാത്സ്റ്റിക് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതിനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാനാണ് അപ്പോൾ നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക ഞാൻ 49th ഫിഗറിൽ എത്ര മാത്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കേ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാണ് ദി ഐഡിയ ഓഫ് എ വേരിയബിൾ ഓക്കേ അപ്പോൾ എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആൾജിബ്രയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ ലെറ്റേഴ്സും സിംബൽസും ആണ് യൂസ് ചെയ്യുന്നത് ഫോർ നമ്പേഴ്സിന് വേണ്ടിയിട്ട് ലെറ്റേഴ്സും സിംബൽസും ആണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ ലെറ്റേഴ്സിനെയും സിംബൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വേരിയബിൾ എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ വേരിയബിൾ റെഫേഴ്സ് ടു ദി അൺനോൺ ക്വാണ്ടിറ്റീസ് that can change or vary and are represented using lowercase letter of the English alphabets. English alphabets le lowercase letters aanu nammal variables aayittu use cheyyunnathu. Ini variables endineyanu refer cheyyunnathu unknown quantities adayathu tannirikkuna questions le unknown quantities ne represent cheyyanaayittu use cheyyunnathaanu endu variables ennu parayunnathu. Appo ee variables edaayirikkam English alphabet le ലോവർ കേസ് ലെറ്റേഴ്സ് ആണ് നമ്മൾ എ ടു സെഡ് വരെയുള്ള ലോവർ കേസ് ലെറ്റേഴ്സ് ആണ് നമ്മൾ വേരിയബിൾസ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ വേരിയബിൾസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും വാരി ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ വേരിയബിൾസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതായത് നമുക്കിവിടെ ഡെഫിനേഷനിൽ തന്നെ പറയുന്നുണ്ട് വേരിയബിൾ റെഫേഴ്സ് ടു ദ അൺനോൺ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഓർ വാരി ആൻഡ് ആർ റെപ്രസെൻറ്റഡ് യൂസിങ് ലോവർ കേസ് ലെറ്റർ ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ചേഞ്ച് ഓർ വാരി അതിന് ചേഞ്ച് ചെയ്യാനും വാരി ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആയിരിക്കും അങ്ങനത്തെ അൺനോൺ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് വേരിയബിൾസിന് നമ്മളൊരു എക്സാമ്പിളാണ് വൺ സച്ച് എക്സാമ്പിൾ ഓഫ് സെയിം ഈസ് ദ റൂൾ ദാറ്റ് വി യൂസ്ഡ് ഇൻ ദ മാത്സ്റ്റിക് പാറ്റേൺ കഴിഞ്ഞ മാത്സ്റ്റിക് പാറ്റേണിൽ നമ്മൾ ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട് ഏതാണ് ആ വേരിയബിൾ എൻ എന്നുള്ള ലെറ്ററാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്തത് 3n+1 3n+1ലെ n എന്ന് പറയുന്നത് ഒരു അൺനോൺ ക്വാണ്ടിറ്റിയാണ് അല്ലേ അതിൻ്റെ വാല്യൂ ഓരോ ഫിഗറിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു 10th ഫിഗർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കവിടെ എന്നിന് ഏത് വാല്യൂ കൊടുക്കണം 10 എന്ന് കൊടുക്കണം ദെൻ നമുക്കൊരു 11th ഫിഗർ ആണെങ്കിൽ എന്നിന് 11 എന്നും ഒരു 19th ഫിഗർ ആണ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്നിന് 19 എന്നും കൊടുക്കണം സോ നമുക്കവിടെ എന്നിൻ്റെ വാല്യൂസ് എന്താണ് വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അൺനോൺ ക്വാണ്ടിറ്റിയാണ് എന്നിൻ്റെ വാല്യൂ പക്ഷേ അവിടെ വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലോവർ കേസ് ലെറ്റർ ആയിട്ടുള്ള എൻ ആണ് സോ നമുക്ക് എന്താ പറയാം എൻ എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള 3n+1 എന്നുള്ള പാറ്റേണിൽ യൂസ് ചെയ്തിട്ടുള്ള എൻ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ് എന്ന് പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേരിയബിളിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ വേരിയബിളിൻ്റെ വാല്യൂ എന്തായിരിക്കും അൺനോൺ ആയിരിക്കും ആൻഡ് ഇറ്റ് ക്യാൻ വാരി ഫ്രം ടൈം ടു ടൈം ഓക്കെ ഓരോ ഇതിനും അനുസരിച്ചിട്ട് അത് വാരി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയാണ് വേരിയബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പറയുന്നത് നെക്സ്റ്റ് നമ്മൾ മോർ എക്സാമ്പിൾസ് ഓഫ് വേരിയബിൾസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിന് മുമ്പ് നമുക്ക് വേരിയബിൾസിനെ കുറിച്ച് കുറച്ചും കൂടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം വി ക്യാൻ യൂസ് എനി ലെറ്റർ ആസ് വേരിയബിൾ വേരിയബിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലോവർ കേസ് ലെറ്റേഴ്സിൽ ഏത് ലെറ്റർ വേണമെങ്കിലും വേരിയബിളായിട്ട് യൂസ് ചെയ്യാം എക്സ് യൂസ് ചെയ്യാം വൈ യൂസ് ചെയ്യാം ഇസഡ് യൂസ് ചെയ്യാം എ ബി സി അങ്ങനെ ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ടുള്ള ഏത് ലെറ്ററും നമുക്ക് വേരിയബിളായിട്ട് യൂസ് ചെയ്യാം ഓക്കെ നമ്പേഴ്സ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ വേരിയബിൾ ആസ് ദ ഹാവ് എ ഫിക്സഡ് വാല്യൂ നമ്പേഴ്സ് വേരിയബിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്തുകൊണ്ടാണ് നമ്പേഴ്സിനൊരു ഫിക്സഡ് വാല്യൂ ആണ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ വാല്യൂ എപ്പോൾ അൺനോൺ വാല്യൂ ആയിരിക്കും ആ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ടൈം ടു ടൈം അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ ദേ ക്യാൻ ഓൾസോ ഹെൽപ്പ് ഇൻ സോൾവിങ് some other problems അതായത് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് ലെവൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ വേരിയബിൾസ് യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലെല്ലാം പരിചയപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്തു വെക്കുക അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കേ ഇനി നമ്മൾ ഒരു സെക്കൻഡ് എക്സാമ്പിൾ ആണ് നോക്കാൻ പോകുന്നത് ഇതിനകത്ത് നമുക്ക് L എന്ന് പറഞ്ഞ ഒരു ലെറ്റർ തന്നിട്ടുണ്ടല്ലേ L എന്നുള്ള ലെറ്റർ മേക്ക് ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് മാസ്റ്റിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ലെറ്റർ L as shown two matchsticks are used to make one L ഒരു L എന്നുള്ള ലെറ്റർ മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മാസ്റ്റിക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പാറ്റേൺ ഫോം ചെയ്യാമല്ലോ അതായത് എനിക്ക് രണ്ട് L ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മാറ്റ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യേണ്ടി വരും 4 അല്ലേ ഒരെണ്ണത്തിന് രണ്ട് മാറ്റ്സ്റ്റിക്ക് ആണ് യൂസ് ചെയ്തതെന്നുവെച്ചാൽ രണ്ട് L ഫോം ചെയ്യാനായിട്ട് എത്ര യൂസ് ചെയ്യണം 4 മാറ്റ്സ്റ്റിക്ക് യൂസ് ചെയ്യണം ഇനി 3 L ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര മാറ്റ്സ്റ്റിക്ക് യൂസ് ചെയ്യണം 6 matchstick ആയിരിക്കും യൂസ് ചെയ്യേണ്ടത് സോ അവിടെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഏതാണ് 2n അല്ലേ ഒരെണ്ണത്തിന് എത്ര എണ്ണാണ് 2 matchstick ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് L ഫോംഡ് ആണ് അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണ് നമ്പർ ഓഫ് L's ഫോംഡ് അല്ലേ സെക്കൻഡ് L തേർഡ് L ഫോർത്ത് L അങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അപ്പോൾ ആ വാല്യൂ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിന് നമുക്കൊരു വേരിയബിൾ ആയിട്ട് കൊടുക്കാം അതാണ് n എന്ന് പറയുന്നത് ഓക്കെ ഹിയർ n ഈസ് ദ നമ്പർ ഓഫ് L's റിക്വയർഡ് ടു ബി മെയ്ഡ് സോ ഇഫ് വൺ L യൂസസ് 2 മാറ്റ്സ്റ്റിക്സ് ദെൻ 2 L's വിൽ യൂസ് 4 മാറ്റ്സ്റ്റിക്സ് ദിസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഫോളോയിങ് റൂൾ ദാറ്റ് ഈസ് 2n 2n ആണ് അവിടെ n എന്ന് പറയുന്നതാണ് എത്രാമത്തെ മാറ്റ്സ്റ്റിക് ആണ് അല്ല എത്രാമത്തെ L ആണ് നമുക്ക് അവിടെ ഫോം ചെയ്യേണ്ടത് അതാണ് അവിടെ n-ന്റെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത് ഇനി എനിക്കൊരു 16th L ആണ് ഫോം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്ര മാറ്റ്സ്റ്റിക് യൂസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം 2n എഴുതാം 2n-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം 16 എന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ 32 മാറ്റ്സ്റ്റിക്സ് ആയിരിക്കും അവിടെ 16 L ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ക്ലിയർ ആണല്ലോ ഇനി ഹിയർ n is a variable and we can put to a number depending how many L's we are required to make നമുക്ക് എത്ര L ആണ് ഉണ്ടാക്കേണ്ടതെന്നനുസരിച്ചിട്ട് നമുക്ക് അവിടെ n-ന്റെ വാല്യൂ ചേഞ്ച് ആക്കി കൊടുക്കാം അപ്പോൾ n എന്ന് പറയുന്നതാണ് അവിടുത്തെ വേരിയബിൾ അതാണ് നമുക്ക് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ് നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി ആയിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതും ഓക്കെ ഇനി എനിക്കൊരു 50 L ഫോം ചെയ്യണമെങ്കിൽ അതായത് ഒരു 50 L എനിക്ക് ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആ n-ന്റെ പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യണം 50 എന്ന് കൊടുക്കാം ഓക്കെ 2 × 50 അതിന് എനിക്ക് 100 മാറ്റ്സ്റ്റിക്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക ക്ലിയർ ആണല്ലോ കൺസെപ്റ്റ് ഇനി തേർഡ് എക്സാമ്പിൾ നോക്കൂ Find the rule which gives the number of matchsticks required to make the following matchsticks patterns. Use a variable to write the rule. A pattern of letters as letter U. Letter U ആണ് അവിടെ തന്നിട്ടുള്ളത് അപ്പോൾ U എന്ന ലെറ്റർ ഫോം ചെയ്യാനായിട്ട് എത്ര മാറ്റ്സ്റ്റിക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 3 മാറ്റ്സ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി എനിക്ക് 2 U ഫോം ചെയ്യണമെങ്കിൽ എത്ര മാറ്റ്സ്റ്റിക് യൂസ് ചെയ്യേണ്ടി വരും 6 മാറ്റ്സ്റ്റിക്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക ഇനി ഒരു 3 ഫോം ചെയ്യണമെങ്കിൽ എത്ര മാറ്റ്സ്റ്റിക് എനിക്ക് യൂസ് ചെയ്യേണ്ടി വരും 9 മാറ്റ്സ്റ്റിക് ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക ആണല്ലോ അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് 3n ആണ് നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക് യൂസ്ഡ് ടു മേക്ക് 1u is equal to 3 നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക് റിക്വയർഡ് is equal to 3n ഓക്കെ അപ്പോൾ n-ന്റെ വാല്യൂയോട് എന്താണ് വേർ n is the number of u's required to be made അതായത് നമുക്ക് എത്ര u ആണ് അവിടെ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ എണ്ണമാണ് അവിടെ n-ന് കൊടുക്കേണ്ടത് ഒരു u ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 മാറ്റ്സ്റ്റിക് ആണ് യൂസ് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെയാണെങ്കിൽ nu ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3n മാറ്റ്സ്റ്റിക് ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക മനസ്സിലായല്ലോ അപ്പോൾ n-ന്റെ വാല്യൂ അവിടെ എന്താണ് n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് അതിൻ്റെ വാല്യൂ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു അൺനോൺ ക്വാണ്ടിറ്റിയാണ് ആ n എന്ന് പറയുന്നത് എന്താണ് ഈ കേസിൽ എന്താണ് n is the number of u's required to be made. നമുക്ക് എത്രാമത്തെ u ആണ് ഉണ്ടാക്കേണ്ടത്, ആ എണ്ണമാണ് നമുക്ക് n നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, അതായത് n നെ അവിടെ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ഈ എക്സാമ്പിളും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾസിന് കൂടുതൽ എക്സാമ്പിൾസ് ആണ്. അതിനകത്തെ ഫസ്റ്റ് എക്സാമ്പിളിൽ എന്താ പറയുന്നത് നോക്കാം. കുമാരി വാണ്ടഡ് ടു ബൈ സ്റ്റോറി ബുക്സ് ഫ്രം എ ബുക്ക് സ്റ്റോൾ. ഷി വാണ്ടഡ് ടു ബൈ 3 books for herself, 2 for her brother, and 4 for 2 of her friends. Each book cost ₹15. How much money she would pay to the shopkeeper? അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, കുമാരി ബുക്ക് സ്റ്റോളിൽ നിന്ന് ബുക്സ് വാങ്ങുന്നുണ്ടല്ലേ, ആർക്കൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തത്? 3 books അവൾക്ക് തന്നെ വാങ്ങിച്ചു, 2 books അവളുടെ ബ്രദറിന് വാങ്ങിച്ചു, 4 books അവളുടെ തന്നെ 2 friends വേണ്ടിയും വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ ബുക്കിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് ₹15 ആണ്. ഹൗ മച്ച് മണി ഷീ ഷുഡ് പേ ടു ദ ഷോപ്പ് കീപ്പർക്ക് അവൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും ബുക്സിന് വേണ്ടി എത്ര മണി പേ ചെയ്യണമെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സസൈസ് സോൾവ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്താ പറയുന്നത്, കോസ്റ്റ് ഓഫ് 1 book ഇസ് ഈക്വൽ ടു ₹15 അല്ലേ. വി നീഡ് ടു ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 9 books. അവൾ 9 books ആണ് ടോട്ടൽ വാങ്ങിച്ചത്. 3 book അവൾക്ക് വാങ്ങിച്ചു, 2 book ബ്രദറിന് വാങ്ങിച്ചു, ദെൻ 4 books അവളുടെ ഫ്രണ്ട്സിന് വേണ്ടി വാങ്ങിച്ചു. അങ്ങനെ ടോട്ടൽ 9 books ആണ് കുമാരി ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ബുക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ₹15 ആണ്. ആ ടേബിൾ ഒന്ന് നോക്കി, അതിനകത്ത് 2 row ആണുള്ളത്. ഒന്ന് നമ്പർ ഓഫ് നോട്ട് ബുക്സും രണ്ടാമത്തേത് ടോട്ടൽ കോസ്റ്റുമാണ്. കുമാരി ഫസ്റ്റ് ബുക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയായിരുന്നു? ₹15 ആയിരുന്നു. ദെൻ അവൾ സെക്കൻഡ് ബുക്ക് വാങ്ങിച്ചപ്പോൾ എത്രയായി കോസ്റ്റ്? 1 bookന് ₹15 ആണെങ്കിൽ രണ്ട് ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ₹30 ആയിരിക്കും കോസ്റ്റ് വരിക. ദെൻ അവൾ തേർഡ് ബുക്ക് വാങ്ങിച്ചപ്പോൾ എത്രയായിരുന്നു കോസ്റ്റ്? ₹45. ദെൻ ഫോർത്ത് ബുക്ക് വാങ്ങിച്ചപ്പോൾ 60 ആയി. അങ്ങനെ അവൾ എത്ര ബുക്ക് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്? 9 books അവൾ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ എ എന്ന് കൊടുത്തിരിക്കുന്നത് ഈ കേസിൽ എത്രയാണ്? 9 ആയിട്ടാണ് വരിക. എന്തുകൊണ്ടാണ്? അവൾ ആകെ 9 books വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി അവൾ 11 books വാങ്ങിച്ചിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് എന്താ 11 കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഒരു ലെറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഈ കേസിൽ അവൾ എ എന്ന് പറയുന്നത് ഈ കേസിൽ എത്രയാണ്? 9 ആണ്. എന്തുകൊണ്ടാണ്? കുമാരി ആകെ വാങ്ങിച്ചത് 9 books ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് 9 books കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 15 into a. അപ്പോൾ നമ്മൾ അവിടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അവിടെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫോം ചെയ്തു. എത്രയാണ്? 15 into a. എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബുക്സ് ഷീ ബോട്ട്. എത്ര ബുക്കാണോ അവൾ വാങ്ങിച്ചത് ആ എണ്ണമാണ് നമ്മളിവിടെ എ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ കേസിൽ എയുടെ വാല്യൂ എത്രയാണ്? 9 ആണ്. എന്തുകൊണ്ടാണ്? കുമാരി വാങ്ങിച്ചത് 9 notebooks മാത്രമാണ്. സോ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പം 9 booksൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 15 a. 15 a എന്ന് കണ്ടോ, ടോട്ടൽ കോസ്റ്റിൻ്റെ ആ ഒരു കോളത്തിൽ കണ്ടോ 15 a എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് 9 books വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും? 9 into 15 ആയിരിക്കും. 10 books വാങ്ങുകയാണെങ്കിലോ 10 into 15 ആയിരിക്കും. 11 books വാങ്ങുകയാണെങ്കിലോ 11 into 15 ആയിരിക്കും. 20 books വാങ്ങുകയാണെങ്കിലോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20 into 15 ആയിരിക്കും. അതായത് അവിടെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ ഏതാണ്, അല്ലെങ്കിൽ വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതാണ്? നമ്പർ ഓഫ് നോട്ട്ബുക്സ്. നോട്ട്ബുക്സിൻ്റെ എണ്ണത്തിലാണ് അവിടെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റീനെ അൺനോൺ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു വേരിയബിൾ യൂസ് ചെയ്യാം. അതാണ് എ എന്ന ലെറ്റർ കൊണ്ട് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഒരു A book വാങ്ങാനായിട്ട് അവൾക്ക് എത്ര കോസ്റ്റ് വരുന്നു ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 15 into a. ആ എയുടെ വാല്യൂ അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അവളിനി എത്ര ബുക്ക് വാങ്ങുന്നോ അതിനനുസരിച്ച് എയുടെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി അവൾക്കൊരു 50 books വാങ്ങണമെങ്കിൽ എന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുത്താൽ മതി? 50 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കൂ. ഇൻ ദ കറന്റ് സിറ്റുവേഷൻ എ ഇറ്റ്സ് എ വേരിയബിൾ സ്റ്റാൻഡ്സ് ഫോർ 9. Therefore, cost of 9 books is equal to 15 into 9 is equal to 135. Now, 9 books in the cost in this case is 135. Therefore, Kumari needs to pay rupees 135 to the shopkeeper of the bookstore. Now, this problem we solve 9 into 15 into 135 rupees Kumari shopkeeper okay. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കുമാരി ഒരു 10 20 30 ബുക്ക് ഒക്കെ വാങ്ങാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ ആ വാരി ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾ ഇവിടെ വേരിയബിൾ ആയിട്ട് കൊടുത്തത് then ഇവിടന്ന് നമുക്ക് ഒരു കൺസെപ്റ്റും കൂടി ക്ലിയർ ആണ് the variable and then ഇവിടന്ന് നമുക്ക് ഒരു കൺസെപ്റ്റും കൂടി ക്ലിയർ ആണ് the variable and constant not only multiply with each other but also can be added or subtracted based on the situation അനുസരിച്ചിട്ട് നമുക്ക് വേരിയബിളും കോൺസ്റ്റന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രമല്ല ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ സാധിക്കും അപ്പോൾ ഇവിടെ ഏതാണ് വേരിയബിൾ നമ്പർ ഓഫ് നോട്ട്ബുക്സ് എന്നുള്ളതാണ് അവിടെ വേരിയബിൾ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം അതിന്റെ വാല്യൂ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഓരോ കേസിലും അവൾ വാങ്ങുന്ന നമ്പർ ഓഫ് ബുക്സ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കോസ്റ്റ് മാറുന്നില്ല ഓക്കേ ഒരു ബുക്കിന്റെ കോസ്റ്റ് എത്രയാണ് 15 തന്നെയാണ് അത് അവിടെ കോൺസ്റ്റന്റ് വാല്യൂ ആണ് അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ് നമ്പർ ഓഫ് ബുക്സ് ആണ് നോട്ട്ബുക്സ് അവൾ വാങ്ങിച്ച നമ്പർ ഓഫ് ബുക്സിന്റെ കേസിലാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുക്കിന്റെ പ്രൈസ് 15 തന്നെയാണ് ഓക്കേ then അതുകൊണ്ടാണ് നമ്മൾ അവിടെ വേരി ചെയ്യുന്ന വാല്യൂ ആയിട്ടുള്ള നമ്പർ ഓഫ് നോട്ട്ബുക്സിനെ a എന്ന് കൊടുത്തത് ക്ലിയർ ആണല്ലോ അപ്പോൾ അവൾ വാങ്ങുന്നതിനനുസരിച്ചിട്ട് എത്ര ബുക്ക് വാങ്ങുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം അവിടെ നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ ഏതാണ് 15a അല്ലെങ്കിൽ അതിന് ഇക്വേഷൻ എന്ന് പറയാം 15a ആണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ കേസ് പറഞ്ഞ പോലെ ഒരു പാറ്റേൺ എന്ന് പറയാം അവിടെ നമ്മൾ കണ്ടുപിടിച്ച പാറ്റേൺ ഏതാണ് 15a 15 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് എ ബുക്ക് ആണ് a എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോട്ട്ബുക്സ് ആണ് ക്ലിയർ ആണല്ലോ അങ്ങനെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഏതാണ് 15a ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം അനു ഈസ് സായൂസ് യങ്ങർ സിസ്റ്റർ അനു ഈസ് 4 years younger than Sayu. Can you write Anu's age in terms of Sayu's age? Take Sayu's age to be X years. Okay. ഇവിടെ അനുവിനും സായുവിനൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ കണ്ടില്ലേ അനു സായു നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് അനു ഈസ് സായൂസ് യങ്ങർ സിസ്റ്റർ അനു എന്ന് പറയുന്നത് സായുവിൻ്റെ യങ്ങർ സിസ്റ്റർ ആണ് അനു ഈസ് 4 years younger than Sayu. സായുവിനേക്കാളും 4 വയസ്സ് കുറവാണ് ആർക്ക് അനുവിന് ക്യാൻ യു റൈറ്റ് അനുസ് ഏജ് ഇൻ ടേംസ് ഓഫ് സായുസ് ഏജ് ഓക്കെ സായുവിൻ്റെ ഏജിൻ്റെ ടേംസിൽ ആരുടെ ഏജ് എഴുതണം നമുക്ക് അനുവിൻ്റെ ഏജ് എഴുതണം ടേക്ക് സായുസ് ഏജ് ടു ബി എക്സ് ഇയേഴ്സ് നമുക്ക് അനുവിൻ്റെ ഏജും അറിയില്ല സായുവിൻ്റെ ഏജും അറിയില്ല ഓക്കെ ദെൻ നമ്മളോടിവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് അനുവിൻ്റെ ഏജ് നമുക്ക് സായുവിൻ്റെ ഏജിൻ്റെ ടേംസിൽ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അനു ഈസ് 4 ഇയേഴ്സ് യങ്ങർ ദാൻ സായു എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അനുവിൻ്റെയും സായുവിൻ്റെയും ഏജ് കണ്ടുപിടിക്കാനാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആണല്ലോ അവരുടെ ഏജിൻ്റെ ടേംസിൽ എഴുതാനാണ് അതായത് അനുവിൻ്റെ ഏജ് സായുവിൻ്റെ ഏജിൻ്റെ ടേംസിൽ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് സായുവിന്റെ ഏജ് എന്ന് പറയുന്നത് ഇവിടെ x എടുക്കണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാത്ത അൺനോൺ ക്വാണ്ടിറ്റീസ് നമ്മൾ ഒരു വേരിയബിൾ ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ സായുവിന്റെ ഏജ് നമ്മളിവിടെ ഏതായിട്ട് എടുത്തു x ഇയേഴ്സ് എന്ന് എടുത്തു ക്ലിയർ ആണല്ലോ സായുവിന്റെ ഏജ് നമുക്ക് അറിയത്തില്ല സോ നമ്മൾ അത് x ഇയേഴ്സ് എന്ന് എടുത്തു എക്സിന് പകരം നിങ്ങൾക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ടേക്ക് സായുസ് ഏജ് ടു ബി x ഇയേഴ്സ് ക്ലിയർ ആണല്ലോ അനു ഈസ് 4 ഇയേഴ്സ് യങ്ങർ ദാൻ സായു നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് അനു എന്ന് പറയുന്നത് സായുവിനേക്കാളും 4 വയസ്സിന് ഇളയതാണ് അല്ലെങ്കിൽ 4 വയസ്സിന് ചെറുതാണ് ഹെൻസ് വി ക്യാൻ ഒബ്റ്റെയിൻ അനുസ് ഏജ് ബൈ ഡെഡ്യൂസിങ് 4 ഇയേഴ്സ് ഫ്രം ദ ഏജ് ഓഫ് സായു അല്ലേ സായുവിൻ്റെ ഏജിൽ നിന്ന് 4 മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആരുടെ ഏജ് അനുവിൻ്റെ ഏജ് അല്ലേ അങ്ങനെയാണല്ലോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് സായുവിൻ്റെ ഏജ് എത്രയാണോ അതിൽ നിന്ന് 4 വർഷം മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അനുവിൻ്റെ ഏജ്. അപ്പോൾ അനുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് സായുവിൻ്റെ ഏജ് എത്രയാണ്? എക്സ് ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ആ എക്സിൽ നിന്ന് 4 മൈനസ് ചെയ്യുക, അതായത് എക്സ് മൈനസ് 4 ചെയ്താൽ കിട്ടുന്നതായിരിക്കും അനുവിൻ്റെ ഏജ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും? അനുസ് ഏജ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 4 years. ക്ലിയർ ആണല്ലോ? അവിടെ എക്സ് എന്ന് പറയുന്ന ഒരു അൺനോൺ ക്വാണ്ടിറ്റിയാണ്. എക്സ് നമുക്കവിടെ കണ്ടുപിടിക്കണം. അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ വേരിയബിൾ യൂസ് ചെയ്ത കോൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ അനുവിനെയും സായുവിനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അനു എന്ന് പറയുന്നത് സായുവിനേക്കാളും 4 വയസ്സിന് ഇളയതാണ്. ഓക്കെ, സായുവിൻ്റെ ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവിൻ്റെ ഏജ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 4 years എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു? Can you write Anu's age in terms of Sayu's age? സായുവിൻ്റെ ഏജിൻ്റെ ടേംസിൽ അനുവിൻ്റെ ഏജ് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. പറ്റുമല്ലോ. ദാ അനുസ് ഏജ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 4 years. സായുവിൻ്റെ ഏജ് എത്രയാ? എക്സ് ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ ടേംസിലാണല്ലോ അത് എഴുതിയത്. ക്ലിയർ ആണല്ലോ കൺസെപ്റ്റ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓറഞ്ചസ് ആർ ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രം ലാർജർ ബോക്സസ് ഇൻ ടു സ്മോളർ ബോക്സസ്. വെൻ എ ലാർജ് ബോക്സ് ഈസ് എംപ്റ്റീഡ്, the oranges from it fill 2 smaller boxes and still 10 oranges remain outside. If the number of oranges in small box are taken to be x, what is the number of oranges in larger box? Okay, ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ കഥയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ 2 ബോക്സ് കാണുന്നില്ലേ നിങ്ങൾ? വലിയൊരു ബോക്സും ഉണ്ട്, ചെറിയൊരു ബോക്സും ഉണ്ട്. ഈ വലിയ ബോക്സിലത്തെ ഓറഞ്ചസ് എല്ലാം നമുക്ക് ഈ ചെറിയ ബോക്സിലോട്ട് മാറ്റണം. വലിയ ബോക്സ് എം ടി ആവുമ്പോൾ, അതായത് ഇങ്ങനെ എല്ലാ ഓറഞ്ചും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ചെറിയ ബോക്സ് നിറയാനുള്ള ഓറഞ്ചും പിന്നെ ഒരു 10 ഓറഞ്ചും ബാക്കി ഉണ്ടാവും. മനസ്സിലായോ? 2 ചെറിയ ബോക്സ്, അവിടെ തന്നിരിക്കുന്ന ചെറിയ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ് പോലത്തെ വേറൊരു ബോക്സും കൂടെ, അങ്ങനെ 2 ചെറിയ ബോക്സ് നിറയാനുള്ള ഓറഞ്ചും പിന്നെ ഒരു 10 ഓറഞ്ചും കൂടെ എക്സ്ട്രാ ബാക്കി ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇഫ് ദ നമ്പർ ഓഫ് ഓറഞ്ചസ് ഇൻ എ സ്മോൾ ബോക്സ് ആർ ടേക്കൺ ടു ബി എക്സ്, എക്സ് ആയിട്ട് നമ്മൾ ചെറിയ ബോക്സിലെ ഓറഞ്ചസ് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലാർജർ ബോക്സിലെ ഓറഞ്ചസിൻ്റെ ടോട്ടൽ എണ്ണം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇവിടെ വലിയൊരു ഓറഞ്ചിൻ്റെ ബോക്സ് ഉണ്ട്, ചെറിയ ഓറഞ്ചിൻ്റെ ബോക്സുകളും ഉണ്ട്. അപ്പോൾ ഈ വലിയ ഓറഞ്ചിലെ ഓറഞ്ച് ബോക്സിനകത്തുള്ള ഓറഞ്ചസ് മൊത്തം നമുക്ക് ഈ ചെറിയ ബോക്സിലോട്ട് മാറ്റണം. അങ്ങനെ ഈ വലിയ ബോക്സ് കാലിയാകുമ്പോൾ, അതായത് എം ടി ആകുമ്പോൾ എന്താണ്? ഈ 2 ചെറിയ ബോക്സ്, ഈ ഇതുപോലത്തെ തന്നെ 2 ചെറിയ ബോക്സ് നിറയാനുള്ള ഓറഞ്ചും പോരാത്തതിന് ഒരു 10 ഓറഞ്ച് ബാക്കിയും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ഓറഞ്ചിൻ്റെ ബോക്സ് ഇല്ലേ, അതിനകത്ത് ടോട്ടലായിട്ട് എത്ര ഓറഞ്ച് ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? നമുക്കിതിൻ്റെ സൊല്യൂഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി സൊല്യൂഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്താ പറയുന്നത്? നമ്പർ ഓഫ് ഓറഞ്ചസ് ഇൻ വൺ സ്മോൾ ബോക്സ്, ഒരു സ്മോൾ ബോക്സിലെ ഓറഞ്ചിൻ്റെ എണ്ണം എക്സ് ആയിട്ട് എടുക്കണം എന്നായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് ദ നമ്പർ ഓഫ് ഓറഞ്ചസ് ഇൻ എ സ്മോൾ ബോക്സ് ആർ ടേക്കൺ ടു ബി എക്സ്, എക്സ് ആയിട്ട് എടുക്കണം. അതായത് ഇവിടെ 2 സ്മോൾ ഓറഞ്ച് ബോക്സ് ഉണ്ടല്ലേ, അതിനകത്ത് ഒരു എണ്ണത്തിനകത്ത് കൊള്ളുന്ന ഓറഞ്ചസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഓറഞ്ചസ് ഇൻ 2 സ്മോൾ ബോക്സ് ആണെങ്കിൽ എത്രയായിരിക്കും വരിക? ഒരെണ്ണത്തിൽ കൊള്ളുന്ന ഓറഞ്ചിൻ്റെ എണ്ണം എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 എണ്ണത്തിലും കൂടെ കൊള്ളുന്ന ഓറഞ്ചിൻ്റെ എണ്ണം എത്രയായിരിക്കും? 2 into x, that is 2x. ക്ലിയർ ആണല്ലോ? നമ്പർ ഓഫ് ഓറഞ്ചസ് സ്റ്റിൽ ലെഫ്റ്റ്, എത്ര ഓറഞ്ചാണ് 2 ബോക്സിൽ, അതായത് 2 ചെറിയ ബോക്സിലും അല്ലാതെ തന്നെ ബാക്കി വന്നത് എത്ര ഓറഞ്ചാണ്? 2 ചെറിയ ബോക്സും നിറഞ്ഞു, അത് കഴിഞ്ഞിട്ടും ബാക്കി വന്ന ഓറഞ്ചിൻ്റെ എണ്ണം എത്രയാണ്? 10 ആണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വലിയ ബോക്സിൽ ആകെ എത്ര ഓറഞ്ച് ഉണ്ടായിരുന്നു എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 ചെറിയ ബോക്സിലും കൂടെ ആകെ ഓറഞ്ചിൻ്റെ എണ്ണം 2x ആണ്. പിന്നെ ബാക്കി വന്ന ഓറഞ്ച് 10 ആണ്. അങ്ങനെയാണെങ്കിൽ അത് 2 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബോക്സിലത്തെ ഓറഞ്ചിൻ്റെ എണ്ണം കണ്ടുപിടിക്കാമല്ലോ, 2x + 10. അടുത്ത എക്സ്പ്രഷൻ എന്താണ്? 2x + 10. ഹെൻസ് നമ്പർ ഓഫ് ഓറഞ്ചസ് ഇൻ ദ ലാർജർ ബോക്സ് ഇസ് ഈക്വൽ ടു 2x + 10. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ചാപ്റ്ററാണ്, അപ്പോൾ അതിൻ്റേതായ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കൂടുതൽ എക്സാമ്പിൾസും കൂടുതൽ എക്സസൈസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി ആ കൺഫ്യൂഷൻസ് എല്ലാം പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.